ഇക്കാലത്തൊന്നും വെറുതെ ഇരിക്കണേ തന്നെ എന്തോരം ചെലവാലേ. അതെ അതെ, അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ തന്നെ പേടിയാവ്. പിന്നെ പണിക്ക് പോവാനോ? ഹേയ്, പണിക്ക് പോവാ അതിലേറെ ചെലവല്ലേ. ഹായ് ഗൈസ്, എന്റെ വൈവാഹിക നിശ്ചയമാണ്. ഐ ആം ഗോയിങ് ടു കല്യാണം കഴിക്കൽ. കല്യാണ നിശ്ചയം? എടാ നീ ഇത് എന്ത് കണ്ടിട്ടാ? പെണ്ണിനെ കണ്ടിട്ട് ശരി എന്നാ. എടാ മോയിന്തുണി മാഷ, അതല്ല, പേരിന് പോലും ഒരു ജോലി ഇല്ലാത്ത നീ എന്ത് കണ്ടിട്ടാന്ന്? കല്യാണം കഴിക്കാൻ എന്തിനാ ജോലി? എന്തിനാ ജോലിന്നേ? എടാ, നമ്മളെ പോലുള്ള ശരാശരി യുവാക്കള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച നിശ്ചയം മുതൽ കല്യാണം കഴിഞ്ഞ പിന്നെ ജീവിതാവസാനം വരെ ചെലവോട് ചെലവാ. നിശ്ചയം കല്യാണ ചെലവും പോട്ടെ, സ്വീകാര്യമാണ്. അത് കൂടാതെയുള്ള മിസ്ലേനിയസ് ചെലവുകളുണ്ട്. അതെന്തോന്ന്? വെറുതെ നിശ്ചയം നടത്തി മോതിരം മാറ്റിയ മാത്രം മതിയോ? ഇക്കാലത്തെ ഫാഷൻ അനുസരിച്ച് പെണ്ണിന് ഒരു മൊബൈലും കൂടെ വാങ്ങി കൊടുക്കണ്ടേ? അതും ഇപ്പോഴത്തെ ഒരു ഫാഷൻ അനുസരിച്ച് ഐഫോണാ കണക്ക്. പോട്ടെ, എന്നാലും ഒരു 30,000 കുറയാതുള്ള ഒരു ഫോണെങ്കിലും എടുത്തു കൊടുക്കേണ്ടി വരും. അല്ലേല് അത് നിന്റെ സ്റ്റാറ്റസിനെ ബാധിക്കണ കേസാണേ. ശരിയാ, സ്റ്റാറ്റസിനെ ബാധിക്കാൻ പാടില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലല്ലേ? ആ, വാടക വീടാ. ആ, അപ്പൊ കല്യാണം കഴിഞ്ഞാൽ നിന്റെ വൈഫിന് ചെറിയൊരു വീട് വാങ്ങിക്കണം തോന്നും, അല്ലെങ്കിൽ പുതിയൊരു വീട് സ്വന്തമായി വെക്കണം തോന്നും. അതൊന്നും നടക്കില്ല. അപ്പൊ വേറൊരു വീട് വാടകയ്ക്ക് മാറി താമസിക്കേണ്ടി വരും. വാടക ചാർജ് മിനിമം 5,000 പോയോ? മാത്രമല്ല, വീട്ടിലെ സാമഗ്രികള്, പാല്, പേപ്പർ, തൈര് മുതല് പച്ചക്കറി, പരിപ്പ്, പലവ്യഞ്ജനങ്ങൾ വരെ ഒരു മാസം 10,000 to 15,000 രൂപ സാധനങ്ങള്. ഇത് കുറയില്ല, കൂടാനേ സാധ്യതയുള്ളൂ. അതും പോരാണ്ട് വാട്ടർ ബില്ല്, കറണ്ട് ബില്ല് എക്സ്ട്രാ വേറെ അങ്ങനെ. പിന്നെ പെണ്ണിനെയും കൂട്ടി ആഴ്ചയിൽ ഒരു ഔട്ടിങ്. ബൈക്ക് ഉണ്ടോ? ആ, അപ്പൊ ഒരു ബൈക്ക്, വല്ല പ്ലാറ്റിനോ സ്പ്ലെൻഡറോ? വാവയ്ക്കും ബുള്ളറ്റാ ഇഷ്ടം. ആ, അപ്പൊ ബുള്ളറ്റിന് തന്നെ മാസടവ് 5,000 അങ്ങനെ പോയി. പിന്നെ നേരത്തെ പറഞ്ഞ വീക്കിലുള്ള ഔട്ടിങ്, ഹോട്ടൽ ഫുഡ്, സിനിമ എല്ലാം ആടെ ഒരു 3,000 കണക്ക് കൂട്ടാം. 3,000 എന്ന് പറയുമ്പോ ഒരു മാസത്തിൽ 3,000 × 4 = 12,000. ചുരുക്കം പറഞ്ഞ എന്റർടൈൻമെന്റ് എക്സ്പെൻസിന് തന്നെ 17,000 ഒരു മാസം ചെലവാണ്. ഇതിൽ ഞാൻ പെട്രോൾ ചാർജും കൂട്ടിയിട്ടില്ല കേട്ടോ. അതും പോരാണ്ട് വൈഫിന്റെ വീട്ടിൽ നിന്നുള്ള നൂലുകെട്ട് മുതൽ പള്ളിക്കെട്ട് വരെയുള്ള സകലമാനം ചടങ്ങുകൾക്ക് കയറി അറ്റൻഡൻസ് ഇടണം. പോരാത്തതിന് സ്നേഹോപകാരങ്ങൾ വേറെ. 5,000 to 8,000 ബജറ്റ് പോയോ? പോയി. ഇനി ഇതും പോരാണ്ട് ഓർക്കാപ്പുറത്ത് വരുന്ന ഹോസ്പിറ്റൽ കേസസ്, അതിന്റെയൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചെലവുകള്. പിന്നെ ഒരു കൊച്ചും കൂടെ ആയ പറയേ വേണ്ട, പിടിച്ചാ കിട്ടൂല. കൊച്ചിനല്ലേ? കൊച്ചിനല്ലടാ മണ്ട, നിന്റെ ചെലവ്. ചുരുക്കം പറഞ്ഞാൽ സ്ഥിര വരുമാനമില്ലാതെ നീ ഒരു കല്യാണം കഴിച്ചാല് തട്ടിയും മുട്ടിയും പോവാൻ വേണ്ടി തന്നെ ചുരുങ്ങിയത് 45,000 to 50,000 രൂപ വേണ്ടി വരും. ഇനി പറ, നിനക്ക് കല്യാണം കഴിക്കണോ? ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി എന്തായാലും ഞാൻ കല്യാണം കഴിച്ചിറങ്ങൂ. അപ്പൊ ഈ ചെലവുകളൊക്കെ എടാ ചുമ്മാ എടുത്തു ചാടാൻ നിക്കല്ലേ, ചെലവാണ് മക്കളെ. ഇതിലും വലിയ ചെലവുകളുടെ കണക്ക് നിരത്തി മിരട്ടിയതാണ് എന്റെ വീട്ടുകാര്. അതിന് ഞാൻ ഇളകിയിട്ടില്ല. എന്നിട്ടാ ഇത്? എടാ, എന്റെ അച്ഛൻ പണിക്ക് പോണിടത്തോളം കാലം എങ്ങനെ എന്റെ അച്ഛൻ പണിക്ക് പോണിടത്തോളം കാലം ചെലവുകളുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. നിന്റെ അച്ഛന് വയ്യാണ്ടായാലോ എങ്ങനെ ചെലവാക്കും? അച്ഛന് വയ്യേൽ വേണ്ട, അച്ചാച്ചനെ പണിക്ക് വിട്ട് ജീവിക്കാനുള്ള ചങ്കുറപ്പുണ്ടടാ എനിക്ക്. മക്കഷിക്ക് പോങ്. ശരി എന്നാ, ഐ ഡിസ്മിസ്. നിശ്ചയം കഴിഞ്ഞ ഡേറ്റും ഫിക്സ് ചെയ്ത് കല്യാണം വിളിക്കാൻ ഞാൻ വരുന്നുണ്ട്. രണ്ടുപേരും വന്നേക്കണം ഉണ്ണാൻ. ഭാരതപ്പുഴയിലെ മീനിനെ നീന്തൽ പഠിപ്പിക്കാൻ നോക്കല്ലേ, പണി പാളും. അതിന് ഭാരതപ്പുഴയിലെ എവിടെ വെള്ളം? തെയ്യല്ലത് മോഹിനിയാട്ടായിരിക്കും. ഷേ, ഒത്തില്ല. ഒത്തില്ലാന്ന്? ആ, അല്ലെങ്കിലും ഇവനെ പോലുള്ള അച്ഛന്റെ ചെലവിൽ കല്യാണം കഴിക്കാൻ നടക്കുന്നവന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കളിയാ, അവൻ അച്ഛന്റെ ചെലവിലെങ്കിലും ഒരു കല്യാണം നടക്കുന്നുണ്ട്. നമുക്കോ? വാ, അപ്പുറത്ത് മാറിപ്പോയിരുന്ന കരയ. പോടാ, ഞാൻ കരയില്ല, ഞാൻ കരയില്ല, ഞാൻ കരയില്ല, ഞാൻ കരയില്ലോ. നിശ്ചയവും കഴിഞ്ഞ നിശ്ചയം
നിശ്ചയം കഴിഞ്ഞ ഡേറ്റും ഫിക്സ് ചെയ്ത് കല്യാണം വിളിക്കാൻ വരുന്നുണ്ട്. രണ്ടുപേരും വന്നേക്കണം ഉണ്ണാൻ. ഭാരതപ്പുഴയിലെ മീനിനെ നീന്തൽ പഠിപ്പിക്കാൻ നോക്കല്ലേ, പണി പാടും. തെയ്യല്ലത് ഓഹിനാട്ടായിരിക്കും.